വെൽക്കം ടു പെപ്പ് ലേണിംഗ് ഇന്ത്യയിൽ നിങ്ങൾക്ക് സൈക്കോളജി പി ജി ചെയ്യാൻ താല്പര്യമുണ്ടോ പല ആളുകൾക്കും സൈക്കോളജി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർ കരുതുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി ഡിഗ്രി പഠിച്ചാൽ മാത്രമേ സൈക്കോളജി പി ജി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് സൈക്കോളജി പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിയിൽ സൈക്കോളജി ഒരു വിഷയമായി പഠിച്ചിട്ടില്ല പോലും ഇന്ത്യയിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പി ജി സൈക്കോളജി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഇന്ത്യയിൽ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് എം എ അല്ലെങ്കിൽ എം എസ് സി സൈക്കോളജി ചെയ്യാനുള്ള അവസരങ്ങൾ എവിടെയെല്ലാമാണ് ഉള്ളത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഇന്ത്യയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠനാവസരമുണ്ട് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുക എന്നതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക യൂണിവേഴ്സിറ്റികളും കൂടുതലായിട്ടും അവർ കേരളത്തിൽ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ പി ജി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്ന സമയത്ത് ഡിഗ്രി എന്ന് പറയുന്നത് സൈക്കോളജി തന്നെ ആവണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത് ഏത് ഡിഗ്രി ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം സൈക്കോളജി പി ജി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത അതിലൊന്ന് സി യു ടി പി ജിയുടെ അടിസ്ഥാനത്തിലാണ് മിക്ക യൂണിവേഴ്സിറ്റികളും ഇതിന് പ്രവേശനം നടത്തുന്നത് എന്നുള്ളതാണ് സി യു ടി പി ജിക്ക് പുറമെ ആദ്യത് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വഴി പി ജി കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സിസ്റ്റവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയ പരിചയപ്പെടാ പോകുന്നത് നോൺ സൈക്കോളജി ബാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടേ ഇല്ല ഡിഗ്രിയിലൊന്നും പഠിച്ചിട്ടേ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പി ജി സൈക്കോളജി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് സി യു ടി പി ജിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് എം എ സൈക്കോളജിയാണ് രണ്ട് എം എ അപ്ലൈഡ് സൈക്കോളജിയാണ് എം എ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് കോഴ്സുകളായിട്ട് മൂന്ന് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശത്തിന് അവസരമുണ്ട് ഒന്ന് ഡിഗ്രി ഫ്രം എ യക്ക റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പൂർത്തിയാവുക എന്നതാണ് രണ്ടാമത്തത് ബി എ ഓണേഴ്സ് സൈക്കോളജി ഓർ അപ്ലൈഡ് സൈക്കോളജി ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബി എ സൈക്കോളജി കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള വേറെ ഏതെങ്കിലും എന്താണ് രണ്ട് പേപ്പേഴ്സ് അടക്കമുള്ള ബി എ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ആണ് രണ്ടാമത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇതും സി യു ടി പി ജിയുടെ അണ്ടറിൽ തന്നെയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയും അഡ്മിഷൻ നടത്തുന്നത് എം എ സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് മിനിമം ഉണ്ടാവണം എന്നതാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മറ്റൊന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ് ബി എച്ച് യു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ് ബി എച്ച് യു ബി എച്ച് യുവിനെ സംബന്ധിച്ചിടത്തോളം ബി എച്ച് യു ഓഫർ ചെയ്യുന്ന കോഴ്സ് എം എ ഓർ എം എസ് ഇ സൈക്കോളജിയാണ് ബി എച്ച് യുൻ്റെ പ്രത്യേകത ബി എച്ച് യു സൈക്കോളജി വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ കൂടുതൽ ഈ പറയുന്ന സയൻസ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സൈക്കോളജി കോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ നിങ്ങൾക്ക് എം അപ്ലൈഡ് സൈക്കോളജി അതുപോലെ തന്നെ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി പൊതുവെ ആളുകൾ ചോദിക്കുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജി എവിടെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ ഓഫർ ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി പുതുവായി രൂപീകരിച്ചൊരു യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രാപ്രദേശ് ഡിഗ്രി അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സാവണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ വരുന്നത് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഹരിയാനയിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് എം എ സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിഗ്രി അൻപത് ശതമാനം മാർക്കോടുകൂടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ അഡ്മിഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് എം എസ് സി സൈക്കോളജിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഓഫർ ചെയ്യുന്നത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻപത് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾക്ക് ഡിഗ്രി പാസ്സായി ഉണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് കർണാടകയെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എം എസ് സി അപ്ലൈഡ് സൈക്കോളജിയാണ് നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ സ്പെഷ്യലൈസേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും എം എ ഉണ്ട് എം എ എം എസ് സി സൈക്കോളജിയുണ്ട് എം എസ് സി അപ്ലൈഡ് സൈക്കോളജി ഉണ്ട് എം എ അപ്ലൈഡ് സൈക്കോളജിയുണ്ട് ക്ലിനിക്കൽ സൈക്കോളജി അങ്ങനെ സ്പെഷ്യലൈസേഷൻസ് കാണാൻ വേണ്ടി സാധിക്കും സ്പെഷ്യലൈസേഷനെ കുറിച്ചുള്ള ഒരു മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അങ്ങനെ മിനിമം അൻപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾക്ക് ഡിഗ്രി പാസ് ആവണം എന്നുള്ളതാണ് അത് ഓരോ കാറ്റഗറിക്ക് കാറ്റഗറിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുന്നതാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നിങ്ങൾക്ക് എം എ സൈക്കോളജി കാണാം എം എ സൈക്കോളജിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അൻപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സാവുക എന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഹരിസിൻഘൗർ വിശ്വവിദ്യാലയ മറ്റൊരു പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഹരിസിംഗൗർ വിശ്വവിദ്യാലയ എം എ എം എസ് സി സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രാജുവേഷൻ ഫ്രം ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾ പാസ്സാവണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശ് അമർകണ്ടക് അമർ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഐ ജി എൻ ടി യു ഐ ജി പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഗ്രിയാണ് നിങ്ങൾക്ക് അടിസ്ഥാന യോഗ്യത അൻപത് ശതമാനം മാർക്കോടുകൂടി ഡിഗ്രി എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ സിക്കിം യൂണിവേഴ്സിറ്റി ഉണ്ട് സിക്കിം യൂണിവേഴ്സിറ്റിയിൽ എം എ ഓർ എം എസ് സി സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടി ഡിഗ്രി പാസ് ആവണം എന്നാണ് പറയുന്നത് മറ്റൊരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആണ് നേരത്തെ ഓരോരോ സൈക്കോളജി സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞ പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ഓഫർ ചെയ്യുന്നത് ഈ എം എസ് സി സ്പോർട്സ് അല്ലെങ്കിൽ എം എ സ്പോർട്സ് സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഗ്രി ആർട്സോ സയൻസോ സ്ട്രീമിൽ പഠിച്ച ആളുകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലും അവസരമുണ്ട് സ്പോർട്സ് സൈക്കോളജി എമർജ് ചെയ്യുന്ന ഒരു മേഖലയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ബീഹാർ സൗത്ത് ബീഹാർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ എം എ ഓർ എം എസ് സി സൈക്കോളജിയാണ് ഓഫർ ചെയ്യുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി വിത്ത് സൈക്കോളജി സയൻസോ ഹ്യൂമൻ സയൻസോ സോഷ്യൽ സയൻസോ ലൈവ് സയൻസോ ഏത് സ്ട്രീമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാറിലുണ്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ത്രിപുര യൂണിവേഴ്സിറ്റി ത്രിപുര യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് എം എ സൈക്കോളജി ഓഫർ ചെയ്യുന്നുണ്ട് ബി ആർ ബി എസ് സി ഹോണേഴ്സ് സൈക്കോളജി അല്ലെങ്കിൽ മറ്റ് അപ്പ്യേർഡ് ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ബി ഓർ ബി എസ് സി ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ മണിപ്പൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എം ആർ എം എസ് സി സൈക്കോളജി ഓഫർ ചെയ്യുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്കാണ് മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി ഇത് ഇത്രയും പറഞ്ഞ യൂണിവേഴ്സിറ്റി െല്ലാം എന്താണ് സി യു ടി പി ജി ലണ്ടിലാണ് വരുന്നത് ജാമ്യമല്ലി ഇസ്ലാമിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് പ്രവേശനം നടത്തുന്നത് മില്ല ഇസ്ലാമിയയിലെ എം എ അപ്ലൈഡ് സൈക്കോളജി ആണ് വളരെ മികച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാൻ പറ്റുന്നതാണ് മില്ല ഇസ്ലാമിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എം എ അപ്ലൈഡ് സൈക്കോളജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്കോളജിയിൽ അൻപത് ശതമാനം മാർക്കോ അല്ലെങ്കിൽ ഡിഗ്രി ബി എ ബി എസ് സി ബി കോം ഏതെങ്കിലും പാസ്സാവുക അൻപത് ശതമാനം മാർക്കോട് കൂടി എന്നുള്ളതാണ് മില്ലയിലെ ക്രൈറ്റീരിയ മറ്റൊന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും നേരത്തെ ജാമ്യാമലി ഇസ്ലാമിയുടെ കേസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും അവരുടേതായിട്ടുള്ള എൻട്രൻസ് ആണ് നടത്തുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അൻപത്തഞ്ച് ശതമാനം മാർക്കുകൂടി പാസ് ആവണം എം എ സൈക്കോളജിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ രണ്ട് സ്വഭാവത്തിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എം എ സൈക്കോളജി പഠിക്കാം അല്ലെങ്കിൽ എം എസ് സി സൈക്കോളജി പഠിക്കാം ഐദർ ത്രൂ സി യു ഇ ടി പി ജി സി യു ടി പി ജി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് പോവാം അല്ലെങ്കിൽ ജാമിയ മല്ലിയ ഇസ്ലാമിയ അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അവരുടേതായിട്ടുള്ള വേറൊൺ എൻട്രൻസ് എക്സാമിനേഷൻസ് ത്രൂ നിങ്ങൾക്ക് ഈ പറയുന്ന പി ജി സൈക്കോളജി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ല പക്ഷേ സൈക്കോളജി പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർഗങ്ങളിലൂടെയൊക്കെ സൈക്കോളജി പി ജി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് സി യു ടി പി ജിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും ഇതുപോലെ തന്നെ കറൻറ്റായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യുക വിഷ് യു ആൾ ദ ബെസ്റ്റ് താങ്ക് യു